നമസ്കാരം. ബോളിവുഡിലെ കിങ് ഖാൻ ഷാറുഖ് ഖാന്റെ വ്യക്തി ജീവിതം ഏറെ ചർച്ചയാണ്. സിനിമയേക്കാൾ കൂടുതൽ നിരന്തരം ഷാറുഖ് ഖാനെ കുറിച്ചുള്ള കുടുംബത്തെ കുറിച്ചുള്ള വാർത്തകളാണ് പ്രചരിക്കാറുള്ളത്. നവംബർ 2 58-ാം ജന്മദിനം ആഘോഷിക്കാനൊരുങ്ങുകയാണ് നടൻ. ഇതിനിടെ നടൻ്റെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെയുള്ള രസകരമായ കഥകളാണ് പുറത്തു വരുന്നത്. നടൻ്റെ 3 മക്കളിൽ ഇളയ പുത്രനായ എബ്രാമിനെ പറ്റി മുൻപും കഥകൾ വന്നിട്ടുണ്ട്. മൂത്ത മക്കളെക്കാൾ ഷാറുഖ് ഖാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എബ്രാമാണ്. പിറന്നാളിന് ആരാധകരെ നേരിട്ട് കാണാൻ പിതാവിനൊപ്പം എബ്രാം എത്തുന്നത് പതിവാണ്. അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന അച്ഛനും മകനുമാണ് ഇവർ. ഇപ്പോഴത്തെ മകന് വേണ്ടി ഷാറുഖ് ഖാൻ വലിയൊരു സമ്മാനം നൽകിയതിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് പുറത്തു വരുന്നത്. ബോളിവുഡിലെ പ്രമുഖ താരപുത്രൻ ആയതിനാൽ ആഡംബരത്തിന് ഒട്ടും കുറവ് വരാതെ കിടിലിനൊരു കാറാണ് നടൻ മകന് സമ്മാനിച്ചത്. അതും 2.5 കോടി വില മതിക്കുന്ന ആഡംബര MPV Lennox എല്ലാം കാറായിരുന്നു എബ്രാമിന് വേണ്ടി ഷാറുഖ് ഖാൻ വാങ്ങിയത്. മികച്ച ഫീച്ചറുകളോടെയാണ് ഈ കാർ സജ്ജീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക സുരക്ഷയും ഡ്രൈവർ സഹായ സംവിധാനമുള്ള ഒരു പൂർണ്ണ ഇലക്ട്രിക് കാറാണിത്. വാതിലുകൾ സ്വയം പ്രവർത്തിക്കുന്നത് മാത്രമല്ല, കാറിനകത്ത് ഒരു റെഫ്രിജറേറ്ററും 23 സ്പീക്കറുള്ള കാറിൽ 3D ശബ്ദം ഉണ്ടാക്കാനുള്ള സംവിധാനവുമുണ്ട്. ഉള്ളിലിരിക്കുന്ന യാത്രക്കാർക്ക് തിയേറ്റർ അനുഭവം നൽകും. അതോടൊപ്പം തൻ്റെ മദ്യപാന ശീലത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ ഷാറുഖ് ഖാൻ. 77-ാമത് ലക്കർണോ ഫിലിം ഫെസ്റ്റിവൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു താരത്തിൻ്റെ തുറന്നു പറച്ചിൽ. ഒരു സിനിമയ്ക്ക് വേണ്ടി ആരംഭിച്ച മദ്യപാനമാണ് പിന്നീട് ശീലമായി മാറിയതെന്നാണ് നടൻ പറയുന്നത്. 2002 സഞ്ജയ് ലീല ബെൻസാലി സംവിധാനം ചെയ്ത ദേവദാസിൽ അഭിനയിക്കുമ്പോഴാണ് മദ്യപാനം ആരംഭിച്ചത്. ഒരു പരാജയപ്പെട്ട വ്യക്തിയായിട്ടാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. പ്രണയിക്കുന്ന എല്ലാ സ്ത്രീകളിൽ നിന്നും ഒളിച്ചോടുന്ന മദ്യപിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു സിനിമയിൽ തൻ്റേത്. ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി മദ്യപാനം ആരംഭിക്കുകയായിരുന്നു. എന്നാൽ സിനിമയ്ക്ക് ശേഷവും താൻ മദ്യപാനം തുടർന്നു. ഈ ശീലം തൻ്റെ ആരോഗ്യത്തെ വരെ മോശമായി ബാധിച്ചിട്ടുണ്ടെന്നും നടൻ കൂട്ടിച്ചേർത്തു.